ഇനി എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ ചെയ്യേണ്ടത് അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എട്ടിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. അവസാനത്തെ മൂന്ന് അക്കങ്ങൾ, ഒരു ഉദാഹരണം, 78 43 03 2, ഇങ്ങനെ ഒരു വലിയ നമ്പർ തന്നിട്ട് ഈ സംഖ്യ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത് ഇരിക്കുന്നത്? അവസാനത്തെ മൂന്നക്കം 30 അവസാനത്തെ മൂന്നക്കം 30 അല്ലെങ്കിൽ അവസാനത്തെ മൂന്നക്കം എട്ടിൻ്റെ ഗുണിതമോ ആണെങ്കിൽ ഈ വലിയ സംഖ്യയെ, തന്നിരിക്കുന്ന പ്രസ്തുത സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്, 78 43 02. ഇതിനെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവസാനത്തെ മൂന്ന് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അല്ല, അവസാനത്തെ മൂന്നക്കങ്ങൾ മാത്രം നോക്കി, അതേതാണ്? 032 എന്ന് പറഞ്ഞാൽ 32 എന്നാണ്. 32 എട്ടിൻ്റെ ഗുണിതാണോ? ആണ്. 4 8 32, അതുകൊണ്ട് ഇതിനെ നമുക്ക് എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു അവസാനത്തെ മൂന്നക്ക സംഖ്യ 30 വന്നാൽ, ഇപ്പോൾ ഇവിടെ അവസാനം 30 വരുന്നതെങ്കിലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ സാധിക്കും. ഇവിടെ ഞാനൊന്ന് ചോദിക്കോട്ടെ, ഇവിടെ 40 വന്നാലോ? നമ്മൾ പറഞ്ഞ അവസാനം 30 വന്നാൽ പ്രസ്തുത സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 40 വന്നാലോ? എന്നാലും പറ്റും. എന്തുകൊണ്ട്? അവസാനം 30 വന്നിട്ടുണ്ട്. ലാസ്റ്റിലെ 3 ഡിജിറ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ മൂന്നക്കങ്ങളാണ് നോക്കേണ്ടത്. അവസാനത്തെ മൂന്നക്കങ്ങൾ 30 അല്ലെങ്കിൽ അവസാനത്തെ മൂന്നക്കങ്ങൾ എട്ടിൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ വലിയ സംഖ്യയെ നമുക്ക് എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് 9 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യതയാണ്. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ തന്നിട്ടുള്ള സംഖ്യകളിലെ അക്കങ്ങളുടെ തുകയെ, തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യയെ 9 കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയും. അതായത് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എത്രയാണ്? 707,886. 707,886 ഒമ്പത് കൊണ്ട്, ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിലെ അക്കങ്ങളുടെ തുക കാണണം. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടണം എന്നർത്ഥം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 7+7+8+8+6 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ സംഖ്യ 9 ഗുണിതാണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നോക്കാം. ഓക്കെ, 2 7 14, 2 8 16, 6 കൂട്ടി അല്ലേ. അപ്പം 6 4 10 16, 1 1 2 3, 36. 36 9 ഗുണിതാണ്. ഇനിയിപ്പോൾ അതും നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും ഇത് കൂട്ടണം, 6 3 കൂട്ടണം 9. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ എന്താണ്, തന്നിരിക്കുന്ന സംഖ്യകളിലെ അക്കങ്ങളുടെ തുക അത് 9 9 ഗുണിതങ്ങളോ ആണ് വരുന്നതെങ്കിൽ ആ വലിയ സംഖ്യ 9 കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയുമെന്നർത്ഥം. ഓക്കെ, ഇനി 10 പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു സംഖ്യയുടെയും അവസാനത്തിലൊരു പൂജ്യം ഉണ്ടോ ആ സംഖ്യയെ 10 കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയും. ഓക്കെ.